നമ്മൾ ജീവിതത്തിൽ പല പല സാമ്പത്തിക പ്രശ്നങ്ങളും പല പല ശത്രുബാധാദോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഇതിൽ നിന്നെല്ലാം ഒറ്റയടിക്കൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ടോ? എന്ത് വലിയ ബിസിനസ്, എന്ത് വലിയ വ്യാപാര സ്ഥാപനങ്ങളാണ് നടത്തുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ട് ദേവതമാരുടെ ഫോട്ടോ കാണും, അല്ലെങ്കിൽ ഒരു ദേവൻ്റെ ഫോട്ടോ. അവരുടെ എല്ലാ കടയിലും ഈ രണ്ട് പേരെ കാണുള്ളൂ. അല്ലാതെ ഓരോ കട മാറുന്നതിനനുസരിച്ച് നമ്മൾ മലയാളി ഹിന്ദുക്കളെ പോലെ എല്ലാ ദേവതമാരെയും അവർ വിളിക്കില്ല. അവർ രണ്ടേ രണ്ട് ദേവതമാരെയേ വിളിക്കുകയുള്ളൂ. ഒന്ന് അവരുടെ ഇഷ്ടദേവനും ഒന്ന് അവരുടെ കുടുംബദേവനും. അപ്പോൾ ഇന്ന് നമുക്ക് കുടുംബദേവനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ കുടുംബദേവിയെക്കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും ഒരു കുടുംബദേവനോ കുടുംബദേവിയോ കാണും. അത് നമ്മുടെ പൂർവികരോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോടോ ചോദിക്കണം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് ചെന്നോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോട് ചോദിച്ചോ എങ്ങനെയും അറിയാൻ ശ്രമിക്കണം. അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മലയാളികളാണെങ്കിലും അത്യാവശ്യം രക്ഷപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ വലിയ വലിയ ശതകോടീശ്വരന്മാരായ ഹിന്ദുക്കളുണ്ടല്ലോ, അവർ ഈ ഒറ്റ കാര്യം ചെയ്യും. അവരവരുടെ കുടുംബദേവിയെയോ ദേവനെയോ ഒരിക്കലും മറക്കുകയില്ല. അതായിരിക്കും അവരുടെ ആദ്യത്തെ കാര്യം, ആദ്യത്തെ പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് കുടുംബദേവനോ ദേവികയോ ആയിരിക്കും. അതായത് അവർ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആ കുടുംബദേവിക്കും കുടുംബദേവനുമുള്ളൊരു വിഹിതം മാറ്റി വെച്ചതിന് ശേഷമേ അവർ എന്തും ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. എന്ത് കാര്യവും. പിന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബദേവി ക്ഷേത്രത്തിലോ കുടുംബദേവ ക്ഷേത്രത്തിലോ നിങ്ങൾ പോയി ഒന്ന് വഴിപാട് നടത്തി നോക്കൂ. ഉറപ്പായിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ വേറെ പൂജയും മന്ത്രവും ഒന്നും ചെയ്യണ്ട. പറ്റുവാണെങ്കിൽ എല്ലാ ആഴ്ചയും പൊക്കോളൂ കുടുംബദേവി കുടുംബദേവ ക്ഷേത്രത്തിൽ. നിങ്ങൾ ഗുരുവായൂരും ശബരിമലയും ഒക്കെ പോകുന്നതിനേക്കാളും നിങ്ങൾ വില കൊടുക്കേണ്ടത് നിങ്ങളുടെ കുടുംബദേവി അല്ലെങ്കിൽ കുടുംബദേവ ക്ഷേത്രത്തിനാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഓരോ ദേവന്മാർക്കും ഓരോരോ കർമ്മങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഒരു ആചാര്യൻ ആ ദേവതയെ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോൾ ഒരു നാടിനെ മൊത്തം കാക്കാനായി നാടിനെ മൊത്തം കാക്കാനും അഭിവൃദ്ധിയിലെത്തിക്കാനും ഒരു ദേവതനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ നാടിൻ്റെ ദേവനായി അത് മാറുന്നു. ഏറ്റുമാനൂരപ്പൻ, അല്ലെങ്കിൽ നമ്മളങ്ങനെ പല പല നാടിൻ്റെ പേരിലുള്ള ദേവന്മാരെ കണ്ടിട്ടില്ലേ, അത് ആ നാടിനെ രക്ഷിക്കാനുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അപ്പൻ അല്ലെങ്കിൽ അമ്മയുണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബത്തെ മൊത്തം രക്ഷിക്കാൻ. നിങ്ങളുടെ വിവാഹം കഴിക്കാത്ത ഒരു പൂർവികൻ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള, നിങ്ങളുടെ രക്തത്തിൽ തന്നെയുള്ള ഒരു പൂർവികൻ. ചിലരൊക്കെ വിവാഹം കഴിച്ചവരാണ്, വിവാഹം കഴിക്കാത്ത ഒരു പൂർവികൻ. അദ്ദേഹം ആർജിച്ചെടുത്ത ആത്മീയ തേജസ് കൊണ്ടയാൾ അദ്ദേഹം അത്രയും കാലം ഉപാസിച്ച ആ ദേവിയെയോ ദേവനെയോ സിദ്ധി വരുത്തി പ്രത്യക്ഷപ്പെടുത്തിയതിനു ശേഷം ആ ദേവി ദേവൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് മേടിക്കും, എൻ്റെ ഇത്ര തലമുറയെ കാത്തോണേ എന്ന്. അപ്പോൾ ആ ദേവി ദേവൻ പറയും, എന്നെ ഓർക്കുകയാണെങ്കിൽ സ്മരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാക്കാം, കാത്തില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ സ്മരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 90% ഹിന്ദുക്കളും ക്ഷയിച്ചു പോയതിന് കാരണം. ഒരു 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഹിന്ദുക്കളൊക്കെ എത്ര, നിങ്ങളെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾക്ക് നേരത്തെ 4 കെട്ട് വീടുണ്ടായിരുന്നു, അറയും നിലയുമുള്ള വീടുണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണ്. കാരണം അന്നത്തെ കാലത്ത് ഇവരെന്ത് ചെയ്തിരുന്നു, ദേവിയെ അല്ലെ ആ കുടുംബദേവനെ അവർ ഭജിച്ചിരുന്നു. ഇത് നിർത്തിയതിന് ശേഷം എല്ലാം ക്ഷയിച്ചു. അതാണ് സത്യം. ഇനി ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനേക്കാളും നന്നായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ഹിന്ദുക്കൾ കഷ്ടപ്പെടുന്നത് കാണാം. കാരണം ഇവരുടെ പൂർവികരിങ്ങനെ വാക്കുകൊടുത്തു വെച്ചു. അതെന്തിനാണ് വെച്ചത്? കുടുംബദേവിയെ വിളിച്ചാൽ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ടല്ലോ, ഒരു സാധാരണ രീതിയിലൊന്നും ആയിരിക്കില്ല. എത്രയത്തോളം സമ്പത്തും ഐശ്വര്യവും അറിവും തരുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ രക്ഷപ്പെടാനായിട്ട് ലോകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എന്താ, അയൽ സംസ്ഥാനമായ കർണാടകയിൽ വരെ ചെന്ന് മൂകാംബികാദേവിയെ വരെ കണ്ടാലും നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുടുംബദേവിയെ തിരിഞ്ഞു നോക്കിയാൽ, കാരണം എന്നാ, മൂകാംബികാദേവി പ്രകൃതിയാണ്, മൂലപ്രകൃതിയാണ്, ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണ്, അതുകൊണ്ട് ശക്തി എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ പഞ്ചപാണ്ഡവന്മാരായി ഉപാസന നടത്തിയ ആ വിഗ്രഹമാണ്, അതുകൊണ്ട് അവിടെ ചെന്നാൽ അനുഗ്രഹം കിട്ടും. അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നത് ശാസ്താവും മണികണ്ഠനും ഒന്നായി ചേർന്ന് പ്രപഞ്ചമായ ആ തത്വമസിപ്പുരുളിൽ വിലയം പ്രാപിച്ച ക്ഷേത്രമാണ്, അവിടെ ചെന്നാൽ എല്ലാം കിട്ടും. ചുമ്മാ കാരണം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരമ്മയുണ്ട്, ആ അമ്മ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മുതലാളിക്ക് കൊണ്ട് ഫുഡ് കൊടുത്താൽ അല്ലെങ്കിൽ ആഹാരം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങളുടെ അമ്മ പട്ടിണിയാണ്, നിങ്ങളുടെ അമ്മ
എന്താ പറയുക, അമ്മ വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുത്താൽ അമ്മ തരുന്ന സ്നേഹം പോലെ വേറെ ആരെങ്കിലും തരുമോ? 90% ഹിന്ദുക്കളുടെയും കുലദേവി എന്ന് പറയുന്നത് വേതാള കണ്ഠസ്ഥിതയായിട്ടുള്ള കാളിയാണ്. വേതാള കണ്ഠസ്ഥിത എന്ന് പറയുമ്പോൾ അറിയാം, ശിവൻ്റെ പുത്രി ഭാവത്തിലുള്ള കാളിയാണ്. ആ അമ്മയായിരിക്കും 90% പേരുടെ. പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും ഏത് ഭാവം, അതിലും പല പല ഭാവമുണ്ട്. യുദ്ധം കഴിയുന്ന ഭാവം, യുദ്ധത്തിന് പോകുന്ന ഭാവം. അപ്പോൾ ഏത് ഭാവത്തിലാണ്, അതല്ലെങ്കിൽ നരസിംഹസ്വാമിയാകാം, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനാകാം, കൃഷ്ണനാകാം, പക്ഷെ അതൊക്കെ വളരെ റെയറാണ്. കൂടുതലും ശിവനും കാളിയുമാണ് കുടുംബദേവത സ്ഥാനത്തുള്ളത്. ആ കുടുംബദേവതനെ കണ്ടെത്തിയതിനു ശേഷം ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിനു മുമ്പും കുടുംബദേവി ക്ഷേത്രത്തിലൊന്ന് പോകുകയോ, അല്ലെങ്കിൽ കുടുംബദേവിയെ മനസ്സിലൊന്ന് സ്മരിക്കുകയോ ചെയ്തിട്ട് മൂകാംബികയിൽ പോയി നോക്കൂ, 100% ഫലം കിട്ടും. ഇതറിയാവുന്നവരാണ് തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലും ഉള്ള ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത്, കാരണം അവർ പാരമ്പര്യമായിട്ട് ഇപ്പോഴും അവരുടെ വീട്ടിൽ വെച്ച് കുലദേവിയെ ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർണാടകയിൽ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ വലിയ ബിസിനസ് ചെയ്യുന്നവരാണ്. അവരുമായിട്ട് പരിചയപ്പെട്ടു, മൂകാംബികയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബിസിനസ് നടത്തുന്നത്, ഇത് ഏത് ദേവിയാണ്? ഞാൻ അങ്ങനെ ഒരു ദേവിയെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ, അവരുടെ ആ കുടുംബദേവിയുടെ ഒരു, അവരത് വരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബദേവിയാണ്, ഈ ദേവിയാണ് ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും തരുന്നത്, എനിക്കിത് അറിയില്ലായിരുന്നു, ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ജീവിതം മാറി. അവർ നിത്യമായി ആ ദേവിയെ സ്മരിക്കുന്നുണ്ട്. അത് സ്മരിച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവനെയോ ഇഷ്ടദേവിയെ വിളിച്ചു നോക്കും, 100%. ഇതിനപ്പുറം ഒരു ഫലമില്ല. നിങ്ങളിപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്തോ താന്ത്രികൻ്റെ അടുത്തോ ഒരു സാമ്പത്തിക അഭിവൃദ്ധി നേടാനായി പോയാൽ അവർ ചെയ്തു തരുന്ന കാര്യത്തിന് കാലാവധിയുണ്ട്, അത് കഴിയുമ്പോൾ പഴയ നിലയ്ക്കാവും. പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും കുടുംബക്ഷേത്രത്തിൽ പോയി നേർച്ചയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ദേവിയെ മറക്കാതിരുന്നാൽ മതി, വീട്ടിൽ വെച്ച് പൂജിക്കൊന്നും വേണ്ട, അത് നമ്മൾക്ക് പറ്റുകയുമില്ല. അത് മര്യാദയ്ക്കെന്നും പോയി ദേവിയെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? 100%. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം മാറിയാൽ ഇത് ഈ വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. ഒന്ന് ചെയ്തു നോക്കൂ.